നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഓവൽ ഷേപ്പിലുള്ള ഒരു ആർച്ച് എങ്ങനെ വരച്ചെടുക്കാം എന്നുള്ളതാണ് അതായത് എലിപ്റ്റിക്കൽ ആർച്ച് കഴിഞ്ഞ വീഡിയോയിലും ആർച്ചിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പരാമർശിച്ചത് പക്ഷേ അന്ന് നമ്മൾ ഒരു പെർഫെക്റ്റ് ആർച്ചാണ് വരച്ചത് അതായത് ശരിക്കും ഒരു വൃത്തഖണ്ഡമായി കാണപ്പെടുന്ന ആർച്ച് ഇന്ന് വരയ്ക്കാൻ പോകുന്ന ആർച്ചിനെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആർച്ചിൻ്റെ വളവാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആർച്ച് വരയ്ക്കുമ്പോൾ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കാണുന്നത് തീർച്ചയായും പ്രയോജനപ്രദമായിരിക്കും ഇനി കാര്യത്തിലേക്ക് കടക്കാം നമുക്കറിയാം രണ്ട് അളവുകളെ അടിസ്ഥാനമാക്കിയാണ് സാധാരണ ഏതൊരു ആർച്ചും നാം വരയ്ക്കാൻ തുനിയുന്നത് ഒന്ന് അതിൻ്റെ നീളം അഥവാ ലെങ്ത് അടുത്തത് ഉയരം അഥവാ ഹൈറ്റ് ഇവിടെയും ആദ്യം നമ്മൾ എലിപ്റ്റിക്കൽ ആർച്ചിൻ്റെ നീളമാണ് അടയാളപ്പെടുത്താൻ പോകുന്നത് ആവശ്യമുള്ള അളവിൽ യഥാസ്ഥാനത്ത് അത് കൃത്യമായി വരയ്ക്കുക ഇനി നീളം അടയാളപ്പെടുത്തിയ ഈ രേഖയുടെ കൃത്യം മധ്യഭാഗത്തുകൂടി കൂടി ഒരു ലംബരേഖ അഥവാ മധ്യലംബം വരയ്ക്കണം എങ്ങനെയാണ് മധ്യലംബം വരയ്ക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചല്ലോ ഇങ്ങനെ മധ്യലംബം വരച്ച ശേഷം നടുവിലുള്ള ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഉയരം അളന്ന് അടയാളപ്പെടുത്തുക ഇപ്പോൾ നമുക്ക് ആർച്ചിൻ്റെ ഏറ്റവും പൊക്കത്തിലുള്ള പോയിൻ്റ് കിട്ടിയിരിക്കുന്നു ഇനി ഈ പോയിൻറ്റും നീളത്തിൻ്റെ ഒരറ്റത്തുള്ള ഈ പോയിൻ്റും യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കാം അപ്പോൾ ഇങ്ങനെ കിട്ടുന്നു അതുപോലെ തന്നെ ഏറ്റവും പൊക്കത്തിലുള്ള ഈ പോയിന്റിനെ നീളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഈ പോയിന്റുമായി യോജിപ്പിച്ച് മറുവശത്തും ഒരു ലൈൻ വരയ്ക്കാമല്ലോ ഇതാ ഇങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു കാര്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് മറ്റൊന്നുമല്ല നീളത്തിൻ്റെ പകുതിയും ഉയരവും തമ്മിലുള്ള അളവ് വ്യത്യാസമാണത് വളരെ എളുപ്പത്തിൽ നമുക്കത് വരച്ച് കണ്ടുപിടിക്കാം നോക്കൂ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അകലമാണല്ലോ നീളത്തിൻ്റെ പകുതി ഈ ലൈനിൽ തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് ഹൈറ്റിൻ്റെ ദൈർഘ്യം എത്രയാണോ അതൊന്ന് അളന്ന് മാർക്ക് ചെയ്യുക ഇപ്പോൾ കിട്ടിയ ഈ പോയിൻറ്റും മധ്യത്തിലെ ഈ പോയിൻറ്റും തമ്മിലുള്ള അകലമാണ് നീളത്തിൻ്റെ പകുതിയും ഉയരവുമായുള്ള വ്യത്യാസം ഇതിനെ നമുക്ക് അന്തരം എന്ന് വിളിക്കാം ഈ അന്തരം കൃത്യമായി അളന്നെടുക്കുക ഇനി പൊക്കത്തെ സൂചിപ്പിക്കുന്ന ഈ പോയിൻറ്റിൽ നിന്ന് അന്തരത്തിൻ്റെ നീളം ഇങ്ങോട്ടളന്ന് ഈ ലൈനിൽ അടയാളപ്പെടുത്തുക അതുപോലെ മറുവശത്തുള്ള ലൈനിലും ഇവിടെ നിന്ന് അന്തരം അളന്ന് അടയാളപ്പെടുത്തണം ഇപ്പോൾ ഈ രണ്ട് ലൈനുകളും രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്നു അടുത്തതായി ഈ വശത്ത് ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻറ്റ് വരെയുള്ള ഭാഗത്തിന് ഒരു മധ്യലംബം വരയ്ക്കാം അപ്പോൾ ഇങ്ങനെ വരും ഇനി ഏതാണ്ട് ഇതേപോലെ മറുവശത്തും ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ഭാഗത്തിന് മധ്യലംബം വരയ്ക്കണം ൂ ഇപ്പോൾ മധ്യലംബങ്ങൾ തമ്മിൽ ഇവിടെ സന്ധിച്ചിട്ടുണ്ട് ഈ പോയിൻ്റിൽ നിന്ന് കുത്തനെ മുകളിലേക്ക് ഉയരം അടയാളപ്പെടുത്തിയ പോയിൻ്റ് വരെയുള്ള ദൂരം ഇനി നമുക്ക് അളന്നെടുക്കാം ഈ അളവ് റേഡിയസും ഈ പോയിൻറ്റ് സെൻറ്ററുമായി എടുത്ത് രണ്ട് മധ്യലംബങ്ങൾക്കിടയിൽ ഒരു വൃത്തഖണ്ഡം വരയ്ക്കാമല്ലോ തോത് ഉപയോഗിച്ച് വലിയ പ്രതലത്തിൽ വൃത്തമോ വൃത്തഖണ്ഡമോ എങ്ങനെ വരയ്ക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇവിടെയും മധ്യലംബങ്ങൾക്കിടയിലുള്ള ഭാഗത്തു മാത്രം വൃത്തഖണ്ഡം വരയ്ക്കുക ഇനി ഈ വൃത്തഖണ്ഡത്തെ താഴെ നീളം അടയാളപ്പെടുത്തിയ ലൈനിൻ്റെ അഗ്രങ്ങളുമായി വേണ്ടതുപോലെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ചെയ്യുന്നത് ഇവിടെയുള്ള ഈ പോയിൻ്റ് സെൻറ്ററായി എടുത്ത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം റേഡിയസ് ആക്കി ഒരു ചെറിയ വൃത്തഖണ്ഡം വരയ്ക്കുകയാണ് അതായത് നീളത്തിൻ്റെ ഈ അറ്റത്ത് നിന്ന് തുടങ്ങി മുമ്പേ വരച്ച വലിയ വൃത്തഖണ്ഡത്തിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി അത് യോജിപ്പിക്കുന്നു ഇപ്പോൾ ആർച്ചിൻ്റെ ഒരു വശം ശരിയായിട്ടുണ്ട് ഇനി മറുവശത്തും ഇതുപോലെ സെൻറ്ററും റേഡിയസും എടുത്ത് ചെറിയ വൃത്തഖണ്ഡം വരച്ച് വലുതുമായി യോജിപ്പിച്ചാൽ ഓവൽ ഷേപ്പിലുള്ള അഥവാ എലിപ്റ്റിക്കലായിട്ടുള്ള നമ്മുടെ ആർച്ച് പൂർത്തിയാകുന്നു ഈ രീതിയിൽ ഏതളവിലുള്ള ആർച്ചും വളരെ ഈസിയായി നമുക്ക് വരച്ചെടുക്കാം ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്